അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ കൽക്കട്ടയിലെ ഒരു ഫാമിലി ഫ്രണ്ടായ ആഷ ആൻറ്റിയുടെ സനൽ സാറിൻ്റെയൊക്കെ വീട്ടിലാണ്. ഞങ്ങൾ കൽക്കട്ടയിൽ പോയപ്പോൾ ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ ഒക്കെ ചെയ്തത്. അപ്പോൾ ഞങ്ങളിന്നിവിടെ പാല് കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഈ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇവിടെ നല്ല സ്ഥലമുണ്ടല്ലേ, ഇവിടെ നല്ല വിശാലമായ സ്ഥലമുണ്ട് ഓടിക്കളിക്കാൻ. അപ്പോ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു വാഴപ്പഴം ഞാൻ കണ്ട്. നമ്മുടെ പഴം ഈറ്റിംഗ് ചലഞ്ചിന്റെ പാർട്ട് 2 ആണ് ഈ നിൽക്കുന്ന വാഴപ്പഴം. ഓക്കെ, അപ്പോ അതിൽ പാർട്ട് 2 വേണമെന്ന് കുറച്ചുപേർ ചോദിച്ചിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പഴം ഇവിടെ റെഡിയായി. നമുക്ക് അകത്തോട്ട് കേറി പോവാം. വീട്ടമ്മ വിത്ത് കിണർ ഇതാണ് ഗണേഷ്. അതറിയാം, ഗണേഷ് ഹിന്ദി കൽക്കട്ടയിലാണ്. ഹിന്ദിയെ പറയത്തുള്ളൂ അല്ലേ, മലയാളം അറിയത്തില്ല. ഞാൻ ഹിന്ദി ഹിന്ദിയെ പറയാം. ഇതാണ് അടുക്കള. ഇനി നമുക്ക് മുകളിൽ പോകാം. ഇവിടെ എല്ലാം പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. പിന്നെ ഇത് മുകളിലത്തെ ഒരു ബെഡ്റൂമാണ്. ഇത് ബാത്റൂം, ഇത് ടെറസ്. അയ്യോ, അതാണ് കേവരി. ഇതാണ് പൂജാമുറി ഇവിടത്തെ. ഇതാണ് ഇവിടുത്തെ സാറ് കൽക്കട്ടയിലെ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുനേരമായി തിരിച്ചിട്ട് ഇപ്പൊ ഓയൂരെത്തി. ഇവിടെ ഞങ്ങൾ ഒരു കഫേയിൽ കേറിയിട്ട് എന്താ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ഷേക്കോ വല്ലതും കുടിക്കാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഓർഡർ ചെയ്ത പലൂടെ കൊണ്ടുവന്നാ നീളം കണ്ടപ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെ കുടിക്കും എന്നുള്ള അതിശയം. എല്ലാവർക്കും ഓരോന്ന് ഓർഡർ ചെയ്യുകയും ചെയ്തു. ആ ഇത് റെഡ് വെൽവെറ്റ് ഷേക്കാണ്. ഇത് അതിന്നും പെട്ടിരിക്കുവാണ്. എല്ലാം കൂടെ കുടിച്ചു തീർക്കുന്നതാണ് പാട്.